അമേരിക്കയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം 14 ലക്ഷം കവിഞ്ഞു. പ്രതിസന്ധി വിലയിരുത്താൻ US സെനറ്റ് പ്രത്യേക ഹിയറിംഗ് സംഘടിപ്പിച്ചു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം US സെനറ്റ് വിളിച്ചുകൂട്ടിയ ആദ്യ ഹിയറിംഗിൽ ഡോക്ടർ ആന്റണി ഫൌച്ചി, ഡോക്ടർ റോബർട്ട് റെഡ്ഫെൽഡ്, ഡോക്ടർ സ്റ്റീവൻ ഹാൻ എന്നീ മുൻനിര വിദഗ്ധരാണ് പങ്കെടുത്തത്. നിയന്ത്രണങ്ങൾ പെട്ടെന്ന് നീക്കി സംസ്ഥാനങ്ങൾ തുറന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ട്രംപിന്റെ കൊറോണ വൈറസ് ടാസ്ക് ഫോഴ്സിൽ അംഗമായ ഡോക്ടർ ഫൌച്ചി പറഞ്ഞു. മരണങ്ങൾ നിയന്ത്രിക്കാനാകാത്ത വിധം ഉയരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് പ്രസിഡന്റ് ട്രംപിന്റെ പരസ്യ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. Why does that matter? Why is this a global competition to you if every day Americans are still losing their lives and we're still seeing more cases every day? Well, they're losing their lives everywhere in the world, and maybe that's a question you should ask China. അതിനിടെ അമേരിക്കയിലെ രോഗബാധിതരുടെ എണ്ണം 14 ലക്ഷം കടന്നു. 2.25 ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടിയെങ്കിലും മരണസംഖ്യ 84,000 അടുക്കുകയാണ്. മൂന്നിലൊന്ന് മരണങ്ങൾ നഴ്സിംഗ് ഹോമുകളിലാണ്. ന്യൂയോർക്ക്, ന്യൂജേഴ്സി എന്നിവിടങ്ങളിൽ നിന്ന് ഇന്നും ഭേദപ്പെട്ട കണക്കുകളാണ് പുറത്തു വന്നത്. 9 സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും 40,000 കേസുകളുണ്ട്. 48 സംസ്ഥാനങ്ങളിൽ ഭാഗികമായി നിയന്ത്രണങ്ങൾ നീക്കിക്കഴിഞ്ഞു. മാധ്യമപ്രവർത്തകരുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന പ്രസിഡന്റ് ട്രംപിന്റെ ശൈലിയും അദ്ദേഹത്തിന്റെ വിവാദ ട്വീറ്റുകളും ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുകയാണെന്ന അഭിപ്രായം റിപ്പബ്ലിക്കൻ പാർട്ടി അണികളിൽ നിന്നും ഉയർന്നു തുടങ്ങി. ന്യൂയോർക്കിൽ നിന്ന് കൃഷ്ണകിഷോർ, ഏഷ്യാനെറ്റ് ന്യൂസ്. Thank you.